തേർഡ് സം മൈക്രോ എക്കണോമിക്സിലെ ഫസ്റ്റ് മൊഡ്യൂള് മാർക്കറ്റ് സ്ട്രക്ചർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഓക്കെ അപ്പോൾ അതിൽ വരുന്ന ടോപ്പിക്കുകൾ എന്തൊക്കെയാണ് അതേപോലെ എക്സാമിന് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഭാഗം ഏതൊക്കെയാണെന്നാണ് പറയുന്നത് ഇപ്പോൾ മാർക്കറ്റ് സ്ട്രക്ചർ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ വരുന്നത് മാർക്കറ്റ് ഫംഗ്ഷൻസ് മാർക്കറ്റ് സ്ട്രക്ചർ ടൈപ്സ് ഓഫ് മാർക്കറ്റ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ഡിമാൻഡ് ആവറേജ് റവന്യൂ ആൻഡ് മാർജിൻ റവന്യൂ കഴ്സ് പ്രൈസ് ഡിറ്റർമിനേഷൻ ഇൻ ദി മാർക്കറ്റ് പീരീഡ് ഷോർട്ട് റൺ ഇക്ലിബ്രിയം ഓഫ് ദി ഫേമാൻ ഇൻഡസ്ട്രി ഷട്ട് ഡൗൺ പോയിന്റ് ലോങ്ങ് റൺ ഇക്ലിബ്രിയം ഓഫ് ദി ഫേമാൻ ഇൻഡസ്ട്രി കോൺസ്റ്റൻറ്റ് ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് കോസ് ഇൻഡസ്ട്രീസ് വെൽഫെയർ ഇഫക്ട്സ് ഓഫ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഇമ്പാക്ട് ഓഫ് എ ടാക്സ് ആൻഡ് സബ്സിഡി എന്നുള്ളതാണ് സിലബസിൽ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത് അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഭാഗം എന്തൊക്കെയാണെന്നാണ് പറയുന്നത് ഓക്കെ ഫസ്റ്റ് മാർക്കറ്റ് എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനേഷൻ പഠിച്ചു വെക്കണം ഓക്കെ വാട്ട് ഈസ് മാർക്കറ്റ് എന്നൊക്കെ ചോദിച്ചാൽ എഴുതാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു എസ് എ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡെഫിനേഷൻ പഠിച്ചു വെക്കുക മാർക്കറ്റ് എന്താണ് എന്നുള്ളത് പിന്നെ ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റ് ഒന്ന് വായിച്ചു പോവുക ഇനി വരുന്നത് ടൈപ്സ് ഓഫ് മാർക്കറ്റാണ് അപ്പോൾ ടൈപ്സ് ഓഫ് മാർക്കറ്റ് ഒന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ എല്ലാ മാർക്കറ്റും കൊടുത്തിട്ടുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഏതായാലും അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കാനും ഇത് നമ്മളെ ഈ ഒരു സിലബസിൽ മൊത്തം പറയുന്നത് മാർക്കറ്റിനെ കുറിച്ച് അപ്പോൾ എല്ലാ ചാപ്റ്ററും പഠിക്കുമ്പോൾ തന്നെ ഇതൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ ടൈപ്സ് ഓഫ് മാർക്കറ്റ് മാർക്കറ്റ് എന്താണ് ടൈപ്സ് ഓഫ് മാർക്കറ്റ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ച് വയ്ക്കുക പിന്നെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഷുവർ ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റൻ വരുന്ന ഒരു ഏരിയ വാട്ട് ഈസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും മസ്റ്റായിട്ട് പഠിച്ച് വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ ഡിമാൻഡ് ആവറേജ് റവന്യൂ ആൻഡ് മാർജിൻ റവന്യൂ കെവ്സ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എങ്ങനെയാണ് എന്നുള്ളത് ഓർത്ത് വെക്കണം അതായത് ഈ ആവറേജ് റവന്യൂ മാർജിൻ റവന്യൂ പ്രൈസും ഡിമാൻഡൊക്കെ ഹൊറിസോണൽ സ്ട്രൈറ്റ് ലൈനാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ വരുന്നത് ഓക്കെ പ്രൈസ് ഡിറ്റർമിനേഷൻ ഇൻ ദി മാർക്കറ്റ് പീരീഡ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഈ ഒരു ചാപ്റ്ററിൽ ആയിട്ട് വരുന്ന ഭാഗമാണ് പ്രൈസ് ഡിറ്റർമിനേഷൻ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എങ്ങനെയാണ് പ്രൈസ് ഡിറ്റാമിൻ ചെയ്യുന്നത് അപ്പോൾ മാർക്കറ്റ് പീരീഡ് ഷോർട്ട് റൺ പീരീഡ് ലോങ്ങ് റൺ പീരീഡ് എന്ന് പറഞ്ഞിട്ടാണ് അത് പഠിക്കുന്നത് ഓക്കെ അപ്പോൾ അതെന്തായാലും പഠിച്ചു വെക്കേണ്ട ഒരു ഏരിയയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുള്ളത് ഷോർട്ട് ആൻഡ് ഇക്വ ഓഫ് ദി ഫേം ടോട്ടൽ അപ്രോച്ച് ചോദിക്കാറുണ്ട് അതായത് ഈ ഒരു ഡയഗ്രാം വെച്ചിട്ടുള്ളത് പിന്നെ അതിൽ തന്നെ മാർജിനൽ കോസ്റ്റ് മാർജിൻ റവന്യൂ അപ്രോച്ച് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക എം സി എം ആർ അപ്രോച്ച് ഓക്കെ എം സി എം ആർ അപ്രോച്ച് അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇക്വ കണ്ടീഷൻ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ പറയുന്നുണ്ട് കേട്ടോ എം ആർ ഇസ് ഈക്വൽ ടു എം സി എം സി കാർഡ്സ് എം ആർ ഫ്രം ബിലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ പറയുന്നുണ്ട് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചുവെക്കണം ഷുവർ ക്വസ്റ്റ്യൻ തന്നെയാണ് ഓക്കെ പിന്നെ സൂപ്പർ നോർമൽ പ്രോഫിറ്റ്സ് വേഴ്സസ് ലോസസ് അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് പ്രോഫിറ്റാണോ ഒരു ഫേം ഏൺ ചെയ്യുന്നത് എന്നുള്ളത് ചിലപ്പോൾ ചോദിക്കാറുണ്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ഫേമ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ലോസ് ആണോ എന്നുള്ളതൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട് അതേപോലെ തന്നെ ഷട്ട് ഡൗൺ പോയിൻ്റ് ഷട്ട് ഡൗൺ പോയിൻ്റ് എന്താണ് അല്ലെങ്കിൽ ക്ലോസിങ് ഡൗൺ പോയിൻ്റ് എന്താണെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അതിനൊരു ഡയഗ്രാം വെച്ച് പഠിച്ചു വയ്ക്കുക ഓക്കെ നെക്സ്റ്റ് വരുന്നത് ലോങ് റൺ ഇക്കലിബ്രിയം ഓഫ് ദി ഫേം അപ്പോൾ ലോങ്ങ് റൺ ഇക്കുലിബ്രിയം ഓഫ് ദി ഫേമ് പഠിച്ചു വയ്ക്കുക അതിൻ്റെ ഡയഗ്രമാറ്റിക് എക്സ്പ്ലനേഷൻ ഓക്കെ അപ്പോൾ പ്രൈസ് ഡിറ്റർമിനേഷൻ ആൻഡ് എ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പൂർണ്ണമാകുന്നത് ഷോർട്ട് റൺ ഇക്കുലിബ്രിയം ഓഫ് ദി ഇൻഡസ്ട്രി ലോങ് റൺ ഇക്കുലിബ്രിയം ഓഫ് ദി ഇൻഡസ്ട്രിയും പറയുമ്പോഴാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കൊസ്റ്റിൻ വരുന്ന ഒരു ഏരിയ തന്നെയാണ് പ്രൈസ് ഡിറ്റർമിനേഷൻ ആൻഡ് എ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നുള്ളത് അപ്പോൾ അത് ആയിട്ട് ഓർത്ത് വെക്കുക ഓരോ ഭാഗങ്ങളിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പോയിൻറ്സ് ഓർത്ത് വെച്ചിട്ട് എഴുതാൻ പറ്റുമോ എഴുതാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ ഇതിൽ വരുന്നത് കോൺസ്റ്റൻറ് കോസ്റ്റ് ഇൻഡസ്ട്രി അതേപോലെ ഇൻക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രി ദെൻ ഡിക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രി അതും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ പിന്നെ ഒപ്റ്റിമൽ റിസോഴ്സ് അലോക്കേഷൻ ഓഫ് ആൻ ഇൻഡസ്ട്രി ഇൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നുള്ള പറയുന്ന ഒരു ഭാഗം കൂടെ ഉണ്ട് അതും കൂടി ഓർത്ത് വെക്കുകട്ടോ ഇനി ഇതിൽ എക്കണോമിക് എഫിഷ്യൻസി ഉണ്ട് എക്കണോമിക് എഫിഷ്യൻസി പാരറ്റോപ്റ്റിമാലിറ്റി ഒക്കെയാണ് പറയുന്നത് അപ്പോൾ പാരറ്റോപ്റ്റിമാലിറ്റി കണ്ടീഷൻ എന്നുള്ളതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗം തന്നെയാണ് ഈ പെരറ്റ് ഓപ്റ്റിമാലിറ്റി എന്ന് പറയുന്നത് മാർജില കണ്ടീഷൻസ് ഓഫ് പെരറ്റ് ഓപ്റ്റിമാലിറ്റി ഓക്കെ നെക്സ്റ്റ് വെൽഫെയർ ഇഫക്ട്സ് ഓഫ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ അപ്പോൾ ഇതൊരു പുതിയൊരു ഭാഗം ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ വെൽഫെയർ ഇഫക്ട്സ് ഓഫ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഇമ്പാക്റ്റ് ഓഫ് ടാക്സ് ഇമ്പാക്റ്റ് ഓഫ് സബ്സിഡി എന്ന് പറയുന്നത് ഓക്കെ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക ദാറ്റ്സ് ഓൾ